തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്ന ഒരു മണിക്കൂർ കഴിയുമ്പോൾ യു ഡി എഫ് ആണ് ഇപ്പോൾ അവിടെ മുന്നിട്ട് നിൽക്കുന്നത്. അതേസമയം യു ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പൊതുവെ വോട്ട് കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. അല്ല, ഇപ്പോ യു ഡി എഫിന്റെ മണ്ഡലമാണ് തൃക്കാക്കര. നമ്മൾ ആദ്യം അതിനെ നമ്മുടെ മനസ്സിലുണ്ടാകണം. തൃക്കാക്കര എന്ന് പറയുന്ന യു ഡി എഫിന്റെ മണ്ഡലമാണ്. പരമ്പരാഗതമായി 2011 ഈ മണ്ഡലം രൂപീകൃതമായത് മുതൽ അത് യു ഡി എഫിന്റെ കയ്യിലാണ്. കഴിഞ്ഞവണ മത്സരിച്ച തോമസ്, പി ടി തോമസിന് കിട്ടിയ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇത്തവണ കിട്ടുമോ ഇല്ലേ എന്നുള്ളതാണ് അവരുടെ സ്വന്തം പ്രധാനം. രണ്ടാമത്തെ കാര്യം, യു ഡി എഫിന് മേൽക്കൈയുള്ള പല പ്രദേശങ്ങളിലും വോട്ടെടുപ്പ് നടക്കുമ്പോൾ തന്നെ അവിടെ കഴിഞ്ഞ പ്രാവശ്യം തോമസിന് കിട്ടിയ വോട്ട് ഉമയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചന കാണണം. പിന്നെ ആദ്യത്തെ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ 3000 വോട്ടിൻ്റെ ഒരു ലീഡ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അതും അതിനകത്ത് പരിഗണനയാണ്. ഇത് വോട്ട് മറിയോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ ഒന്നും പ്രവചിക്കാനാവില്ല. കാരണം എൽ ഡി എഫിൻ്റെ കേന്ദ്രങ്ങളിലൊന്നും വോട്ടുകൾ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ എണ്ണിക്കഴിഞ്ഞ 21 മണ്ഡലങ്ങളിലും ഈ ബൂത്തുകളിലും യു ഡി എഫ് മികച്ച ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പെട്ടെന്ന് ഒരു എൽ ഡി എഫിൻ്റെ ഒരു പരാജയം എന്ന് നമുക്ക് ഇതിനെ പറയാനൊക്കില്ല. കാരണം ആദ്യത്തെ ഒരു റൗണ്ട് 1-2 റൗണ്ട് കഴിഞ്ഞ് എൽ ഡി എഫിനും സ്വാധീനമുള്ള പ്രദേശങ്ങളിലേക്ക് ചെല്ലുമ്പോൾ മാത്രമേ നമുക്ക് ഒരു 5000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കവിയുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ ഒരു വിജയം ഏകദേശം നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് ട്രെൻഡിന്. അപ്പം ഇത് വെച്ചിട്ട് ഒരു 3000 വോട്ടിൻ്റെ ലീഡ് വെച്ചിട്ട് ഒരിക്കലും നമുക്കത് പറയാനൊക്കില്ല. കാരണം തിരുവനന്തപുരം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, പിന്നെ കുമ്മനം വളരെയധികം മുന്നേ പോയി. 10-15000 വോട്ടിൻ്റെ മുന്നേ നിന്നപ്പോഴാണ് പിന്നീട് പിന്നെ കോസ്റ്റൽ ഏരിയയുടെ ഇത് വന്നപ്പോഴത്തേക്ക് പിന്നെ കുമ്മനം താഴെ പോവുകയും ശശി തരൂർ മുകളിലോട്ട് കയറി വരികയും ചെയ്ത അത്ഭുതകരമായ കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതൊന്നും പറയാനാവില്ല. എങ്കിൽ പോലും എൽ ഡി എഫ് പ്രതീക്ഷ വിട്ടിട്ടില്ല. കാരണം എൽ ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ഈ വോട്ടെണ്ണാൻ വരാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ ആദ്യത്തെ റൗണ്ടിൽ യു ഡി എഫിൻ്റെ കേന്ദ്രങ്ങൾ കുറച്ച് വോട്ട് കൂടി എന്നുള്ളത് കൊണ്ട് അമിതമായ ആഹ്ലാദ പ്രകടനം നടത്തിയിട്ടും കാര്യമില്ല. കാരണം വരും മണിക്കൂറുകളിൽ, അടുത്ത ഒരു മണിക്കൂറോടാണ് നിർണായകം. ആ ഒറ്റ മണിക്കൂറിനകത്ത് വരുന്ന പിന്നെ ഏറ്റക്കുറച്ചിലായിരിക്കും വിധി നിർണ്ണയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഫലങ്ങളിലേക്ക് നമുക്ക് വീണ്ടും നമുക്ക് ഉറ്റുനോക്കാം. ഓക്കെ.